ഹലോ ഗായ്സ്, ഇത് ഞങ്ങൾ ന്യൂസിലാൻഡിൽ വന്നിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ്. ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ടിനെ പറ്റിയാണ്. ന്യൂസിലാൻഡിലെ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ പറ്റിയാണ്. നാട്ടിൽ നിന്ന് വരുന്ന എല്ലാ മലയാളികൾക്കും ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആയിരിക്കും. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണുക. തുടർന്നുള്ള വീഡിയോകളിലും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. എല്ലാ വീഡിയോകളിലും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് തുടർന്നുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം നമുക്ക് ഒരുമിച്ച് നമ്മുടെ വീഡിയോ കാണാം. സുഹൃത്തുക്കളെ, ഇതാണ് ന്യൂസിലാൻഡിലെ ബസ് സ്റ്റോപ്പ്. നമുക്ക് പോകാനുള്ള ദിശയിലേക്കുള്ള വാഹനങ്ങളുടെ സമയക്രമമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് എല്ലാ ബസ് സ്റ്റോപ്പുകളിലും നമുക്കിത് കാണാൻ സാധിക്കും. കൃത്യമായ സമയത്ത് തന്നെ ബസ് എത്തുന്നതായിരിക്കും. നമുക്ക് ഇനിയും 4:42 ബസ് ഉള്ളത്. ഇപ്പം എൻ്റെ വാച്ചിൽ ഏകദേശം 4:40 ആയിട്ടുണ്ട്. 4:42 ബസ് ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ബസ്സിൽ കയറാം. സുഹൃത്തുക്കളെ, അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. അപ്പം എല്ലാ വശത്തും നമുക്ക് സ്റ്റോപ്പ് ബട്ടൺ കാണാൻ സാധിക്കും. ഇത് എന്തിനാണെന്ന് വെച്ചാൽ, നമുക്ക് ഏത് സ്റ്റോപ്പിലാണോ ഇറങ്ങേണ്ടത് അതിൻ്റെ തൊട്ട് മുന്നായിട്ട് നമ്മൾ ഈ സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഡ്രൈവർ നമുക്ക് വേണ്ട സ്റ്റോപ്പിൽ അത് വാഹനം നിർത്തുന്നതായിരിക്കും. അപ്പം അങ്ങനെ വളരെ യൂസ്ഫുള്ളായിട്ട് നമുക്ക് എല്ലാ സീറ്റുകളിലും ഇത് കാണാൻ സാധിക്കും. സുഹൃത്തുക്കളെ, ഇപ്പോൾ നിങ്ങൾ എൻ്റെ കയ്യിൽ കാണുന്നതാണ് സ്നാപ്പർ കാർഡ്. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഈ സ്നാപ്പർ കാർഡ് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാർഡാണ്. നമ്മൾ ബസ്സിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഈ കാർഡ് പഞ്ച് ചെയ്യണം. ഇപ്പം എൻ്റെ മുന്നിൽ കാണുന്ന ഈ ഒരു മെഷീനിലാണ് നമ്മൾ പഞ്ച് ചെയ്യുന്നത്. സ്നാപ്പർ മെഷീനാണ്. ഇതിൽ പഞ്ച് ചെയ്യുമ്പം ഡ്രൈവറിന് അത് ടിക്കറ്റ് എടുത്തതിന് തുല്യമാണ്. ഇപ്പം നമ്മളോടൊപ്പം ഒന്നോ രണ്ടോ ആൾക്കാരെ കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് ഡ്രൈവറിനോട് പറയുകയാണെങ്കിൽ ഡ്രൈവറിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന മോണിറ്ററിൽ ഡ്രൈവറിനെ സെറ്റ് ചെയ്യാം. അപ്പം നമുക്ക് അവരുടെയും കൂടെ പേയ്മെൻറ്റ് നമ്മുടെ കാർഡിൽ നിന്ന് തന്നെ പൊക്കോളും. സ്നാപ്പർ കാർഡിൻ്റെ ചാർജ് എന്ന് പറയുന്നത് $10. നമുക്ക് എത്ര ഡോളർ വേണമെങ്കിലും ഇതിനകത്ത് ലോഡ് ചെയ്യാം. ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തി. ഇപ്പോൾ സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്തു. അപ്പം നമുക്കവിടെ ബസ് സ്റ്റോപ്പിംഗ് എന്ന് മേളിൽ കാണാൻ സാധിക്കും. അപ്പം അടുത്തുള്ള സ്റ്റോപ്പിൽ ഇനിയും അത് നമ്മുടെ വാഹനം നിർത്തുന്നതായിരിക്കും. സ്നാപ്പർ കാർഡ് നമുക്ക് എല്ലാ കടകളിലും, മിക്കവാറുമുള്ള എല്ലാ കടകളിലും നമുക്ക് സ്നാപ്പർ കാർഡ് ലഭ്യമാണ്. സ്നാപ്പർ കാർഡ് ഇല്ലെങ്കിലും നമുക്ക് യാത്ര ചെയ്യാം. കയറുമ്പോൾ ഡോളറായിട്ട് നമുക്ക് ഡ്രൈവറിന് കൊടുക്കാവുന്നതാണ്. കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നമ്മൾ കൃത്യമായിട്ട് സ്നാപ്പർ കാർഡ് പഞ്ച് ചെയ്യാൻ ഓർക്കണം. ഇല്ലെങ്കിൽ കയറുന്നിടം മുതൽ നമ്മൾ എവിടെയാണോ ഈ വാഹനം അവസാനമായി നിർത്തുന്നത് അവിടെ വരെയുള്ള ചാർജ് അവരെടുക്കുന്നതായിരിക്കും. അപ്പം കൃത്യമായിട്ട് എൻ്റെ സ്റ്റോപ്പ് എത്തി. ഞാൻ പഞ്ച് ചെയ്തു പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഹായ് ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞങ്ങൾ ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.